നമസ്കാരം. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, കളിത്തൊട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് നിരവധി റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ വന്നിട്ടും ഇവിടുത്തെ പോലീസുകാർക്കോ അധികാരികൾക്കോ ഗവൺമെന്റിനോ ഒന്നും ഒരു അനക്കവുമില്ല എന്ന് നിരവധി പരാതികളാണ് ഉണ്ടാകുന്നത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഐഎസിലേക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ് എന്നാണ് സൂചനകൾ വരുന്നത്. പ്രത്യേകിച്ചും കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത് നമ്മൾ പലകുറി നമ്മളുടെ വാർത്തകളിൽ പറഞ്ഞതാണ്, പരാമർശിച്ചതാണ്. പക്ഷേ അപകടകരമായ അവസ്ഥ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് സംജാതമാകാതിരിക്കാൻ, നമ്മളുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇതൊക്കെ മാധ്യമങ്ങളിലൂടെയും അതുപോലെയുള്ള സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ ആളുകൾ വിളിച്ചു പറയുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ ആരും കേട്ടെന്ന് നടിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ഐ എസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി പലരും സിറിയയിലേക്കും ഇറാഖിലേക്കും ഒക്കെ ചേക്കേറുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം ഇന്നും തുടരുകയാണ്. ഇന്നും വളരെ വേദനയോടുകൂടി തന്നെ പല മാതാപിതാക്കളുമൊക്കെ തന്നെ യുവാക്കളെ ഓർത്ത് വിഷമിക്കുകയാണ്. കാരണം ഒരു ദിവസം മകൻ പോകുന്നു, എങ്ങോട്ടാണെന്നില്ലാതെ പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു എസ് എം എസ് സന്ദേശമോ വാട്സപ്പ് സന്ദേശമോ വരുന്നു, ഞാൻ ഇവിടെ ഐ എസിൽ ചേർന്നു, ഇന്നയിടത്താണ്, അഫ്ഗാനിസ്ഥാനിലാണ്, സിറിയയിലാണ്, ഇറാഖിലാണ്, അവിടെയാണ്, ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു, അവരൊക്കെ വേദനയോടെ ഇരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെയും സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഐ എസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ആ ഒരു അടിസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. കുറേ പേരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കും, പക്ഷേ അവർക്കൊന്നും പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. അവരൊക്കെ ഐ എസിൻ്റെ കുരുക്കിൽപ്പെട്ട് അവിടെ തന്നെ കഴിയും, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവർ തന്നെ വെടിവെച്ച് കൊന്നേക്കാം, അങ്ങനെ പലതും സംഭവിക്കും. അങ്ങനെ വളരെ ഭീകരമായ ഒരവസ്ഥയാണ് ഇവിടെ കേരളത്തിൽ നിന്നുള്ള റിക്രൂട്ട്മെൻ്റ് വഴി സംജാതമാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറാഖിലെയും സിറിയയിലെയും ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനയിലേക്ക് ചേക്കേറിയവരിൽ ഏറ്റവും വലിയ സംഘം കേരളത്തിൽ നിന്നാണ് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്ന് ഒറ്റയടിക്ക് 22 പേരുടെ സംഘമാണ് ISL ഈ അടുത്ത കാലത്തായി എത്തിയത് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. IS ബന്ധം ആരോപിക്കുന്ന ബംഗളൂരു സ്വദേശികളായ അഹമ്മദ് അബ്ദുൽ ഖാദർ, ഇർഫാൻ നാസർ എന്നിവരെ NIA അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച്. നമ്മൾ ആ വാർത്ത നൽകിയതാണ്. ബംഗളൂരുവിൽ നിന്ന് മാത്രം 13-14 പേരാണ് ഒന്നിച്ച് ISL എത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 2013-14 സമയത്ത് ഇറാഖിലേക്കും സിറിയയിലേക്കുമൊക്കെ നിരവധി പേർ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം മുതൽ, ഏതാണ്ട് 2010 അവസാനം മുതൽ തന്നെ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകളും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളും ഒക്കെ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ചും കേരളം, ബംഗളൂരു, കാസർഗോഡ്, ബംഗളൂരു തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി NIA തരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ ആരുമറിയാതെ മടങ്ങിയെത്തിയിട്ടുണ്ട്, പലരും ഇപ്പോഴും ഒളിവിലാണ് എന്ന റിപ്പോർട്ടുണ്ട്. ഇവരെയെല്ലാം തിരിച്ചറിഞ്ഞു ഇവരുമായി ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങളടക്കം പരിശോധിക്കുകയാണെന്നാണ് NIA വിലയിരുത്തുന്നത്. ബംഗളൂരുവിൽ ജഹൻ സൈഫ് സമി, ഹിന ബഷീർ ബെയ്ക്ക് ദമ്പതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനിടെ അബ്ദുൽ റഹ്മാൻ എന്ന ദന്ത ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നാണ് ബംഗളൂരുവിൽ നിന്നുള്ള IS കണ്ണുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ NIA കിട്ടിയത്. അതുപോലെ IS പ്രവർത്തനങ്ങളിൽ ആകർഷ്ടരായി കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പ്രത്യേക ലഘുലേഖകളും പ്രത്യേക ശബ്ദ സന്ദേശങ്ങളും ഒക്കെ വാട്സപ്പിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. വളരെ ഭീകരമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിലേക്കൊക്കെ ആകർഷ്ടരാകാൻ വെമ്പി നിൽക്കുന്ന യുവതി യുവാക്കൾ ഈ ലവ് ജിഹാദ് അതുപോലെയുള്ള കാര്യങ്ങളിൽ പെട്ടൊക്കെ തന്നെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഇതെല്ലാം ഒരു രാജ്യദ്രോഹ അല്ലെങ്കിൽ ലോകദ്രോഹ നടപടിയുടെ ഭാഗമായിട്ട് ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള യുവജനതയാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് നാണക്കേട് വരുന്നത്. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരേ ഉള്ളൂ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ചിന്തയോ അതിൻ്റെ വിചാരവുമായി ഒന്നും യാതൊരു ബന്ധവുമില്ലാതെ മനുഷ്യരെ കൊന്നൊടുക്കുക എന്നുള്ള കാര്യം മാത്രം മുമ്പോട്ട് വയ്ക്കുന്ന, ലോകത്തെ തകർക്കുക, ലോകത്താകമാനം തീവ്രവാദവും മതഭീകരതയും വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ യുവജനങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. അതുതന്നെയാണ് പലരും മടങ്ങിയെത്താനായിട്ട് ശ്രമിച്ചവർ പലരും പരാജയപ്പെട്ടു, അവരുടെയൊക്കെ വെടിയേറ്റ് മരിച്ചു. കാരണം മടങ്ങിയെത്താൻ അവർ അനുവദിക്കില്ല. മടങ്ങിയെത്തിയവർ എന്തോ ഭാഗ്യം കൊണ്ട് തിരിച്ചെത്തിയതാണ്. അവരുടെ രഹസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു പറയുമോ എന്ന ഭയം കൊണ്ട് ഈ മടങ്ങിയെത്താൻ തയ്യാറാവുന്നവരെ, അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുന്നവരെ, പോകാൻ ശ്രമിക്കുന്നവരെ അവർ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ച് കൊല്ലുകയൊക്കെയാണ് പതിവ്. അത് സ്ത്രീകളായാലും ആരായാലും. അഫ്ഗാനിസ്ഥാനിലൊക്കെ ശരിക്കും അവിടെ കാബൂൾ പോലീസ്, അഫ്ഗാനിസ്ഥാൻ സർക്കാരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ നിമിഷ ഫാത്തിമ അതുപോലെ സോണിയ സെബാസ്റ്റ്യൻ തുടങ്ങിയവരൊക്കെ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ജയിലിൽ അവർ സുരക്ഷിതരാണ്. അവർ ഇവരുടെ പ്രവർത്തകരുടെ IS ഭീകരന്മാരുടെ ഇടയിൽപ്പെട്ടു പോയാൽ അവർ തീർച്ചയായും കൊല്ലും. സ്ത്രീകളെയാണെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി. എന്തായാലും കേരളത്തിൽ നിന്നാണ് ഏറ്റവും വലിയൊരു സംഘം, 22 പേരടങ്ങുന്ന സംഘം ഈ അടുത്ത കാലത്ത് ISലേക്ക് എത്തിയത് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് ഒരിക്കലും ഒരു ലോകത്തിനും ലോകസമാധാനത്തിനും മാതൃകയായ കാര്യമല്ല. ഇത് ലോകവിരുദ്ധതയാണ്, ലോകഭീകരതയാണ് ഈ IS ഇവിടെ വച്ചു പുലർത്തുന്നത്. ലോകത്താകമാനം, അതിൻ്റെയൊക്കെ വേരുകളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമൊക്കെ
ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് അതായത് കേരളം കേന്ദ്രീകരിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നു പല പല ക്യാമ്പുകളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു ആയുധ പരിശീലനം ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ ആളെ തലവെട്ടിക്കൊള്ളാനുള്ള പരിശീലനം അടക്കം ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യമൊക്കെ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു എന്തായാലും കേരളം ഒരു ഇവരുടെയൊക്കെ ഈ ഐ എസ് റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഐ എസ് ഭീകരന്മാരുടെയും ഒക്കെ ഒരു കേന്ദ്രമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ ഇത് കേരളത്തെ വിഴുങ്ങും എന്ന സൂചന കൂടി ദേശീയ അന്വേഷണ ഏജൻസികളും യു എന്നും ഒക്കെ നൽകി കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മളും നമ്മുടെ സർക്കാരും ജനങ്ങളുമൊക്കെ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ പണി പാളും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുഃഖവും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തിന് സഹിക്കേണ്ടി വരും അത് അത്യന്തം ഖേദകരമായ കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.